السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. ജനസംഖ്യയിൽ ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മഹത്തായ നമ്മുടെ രാജ്യം അതിൻ്റെ 77-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് പതിയെ നടന്നെടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമേറ്റുന്ന കഴിഞ്ഞകാല ചരിത്രങ്ങളെ ഓർത്തെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല സന്ദർഭം കൂടിയാണ് ആവണം തീർച്ചയായും ഈ സ്വാതന്ത്ര്യ ദിനസ്മരണകൾ. നമുക്കറിയാവുന്ന ഒരു മഹത്തായ ചരിത്ര സത്യമുണ്ട്. ഒരുപക്ഷെ ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് അവകാശപ്പെടാനില്ലാത്ത തരത്തിൽ വൈവിധ്യങ്ങളുടെ കലവറയായി നാനാത്വത്തിൻ്റെ വിളഭൂമിയായി വിരാജിച്ചതാണ് നമ്മുടെ ഭാരതം. ആ നാനാത്വത്തിൽ നിലകൊള്ളുമ്പോഴും ആ വൈവിധ്യങ്ങളെ പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും പോവുക എന്നതാണ് നമ്മുടെ രാജ്യം ഇക്കാലം വരെ സ്വീകരിച്ചു പോകുന്ന ജനാധിപത്യ നിലപാട്. 1857-ലാണ് ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചക്കെതിരെ സംഘടിതമെങ്കിലും വേണമെങ്കിൽ ശാസ്ത്രീയമായിരുന്നില്ല അത്ര കണ്ട് ആസൂത്രിതമായിരുന്നില്ല എന്ന് പറയാവുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമര പോർമുഖം തുറന്നത്. ഒരു 90 വർഷങ്ങൾക്കിപ്പുറം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യ പിറവി തന്നെ ഒരു ദുഃഖത്തിൻ്റെയും വേദനയുടെയും വേർപാടിൻ്റെയും വിഭജനത്തിൻ്റെയും അകമ്പടിയോടെ ആയിരുന്നു എന്നത് മറക്കാനാവില്ല. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടും അവർ നന്നായി ജീവിതം പുലർത്തിയും രാജ്യത്തിൻ്റെ വികാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ ബാധ്യതപ്പെട്ടു തുടങ്ങിയ വളരെ ചരിത്രത്തിൽ സ്ഥാനീയമായ ഒരു സുദിനമായിരുന്നു ഓഗസ്റ്റ് 15 എന്നത്. രാജ്യത്തിൻ്റെ വികസനത്തെ പിറകോട്ട് വലിച്ചതെന്ത് എന്ന് ചിന്തിക്കുന്നത് ഈ സന്ദർഭത്തിൽ സംഗതമായിരിക്കും. ആരും നിഷേധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്ര ഭാരതത്തിന് പിന്നീട് ആവശ്യമായിരുന്നത് വികസനമാണ്. വിദ്യാഭ്യാസ രംഗത്തും വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും അങ്ങനെ തുടങ്ങി ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെല്ലാം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതിന് കഴിഞ്ഞ 10 ആണ്ടുകളിൽ നമ്മുടെ ഈ രാജ്യത്തിന് വിഘാതമായി വർത്തിച്ചതെന്ത് എന്ന് ചിന്തിക്കുന്നതും സംഗതമാണല്ലോ. നമുക്കറിയാം രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നടന്നതായി ഏവരും സമ്മതിക്കുന്ന അതിശക്തമായ ചോരച്ചാലുകൾ ഒഴുക്കിയ വർഗീയ ലഹളകളായിരുന്നു ഈ വികസനത്തിന് വളർച്ചയ്ക്ക് തടസ്സമായി നിന്ന അനുഭവം. അലിഗഡ്, ഗോണ്ട, ബിജനോർ, ദാദ്ര, ഹൈദരാബാദ്, മീററ്റ്, ഓൾഡ് ഡൽഹി, മലിയാന, ഭഗൽപൂർ, ജബൽപൂർ, സെക്കന്ദരാബാദ് എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രബുദ്ധമായ ഈ കൊച്ചു കേരളത്തിൽ പോലും വർഗീയതയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സംഹാര താണ്ഡവം നടന്നു എന്നതാണ് നാം തിരിച്ചറിയുന്ന ഒരു ഭാരതീയമായ അനുഭവ യാഥാർത്ഥ്യം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം, പ്രത്യേക സമുദായം, പ്രത്യേക ജനപദം എന്ന നിലക്ക് നമുക്ക് വേർതിരിക്കാനാവില്ല. മറിച്ച് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരും സമുദായങ്ങളും അവരുടെ ജീവൻ പണയപ്പെടുത്തി അവരുടെ ജീവിതത്തെ ബലി കൊടുത്ത് അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യമെങ്കിൽ നാം അത്രയേറെ ത്യാഗം ചെയ്ത് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട, അതിൻ്റെ പേരിൽ ചരിത്രം ഭാവിയിൽ നമ്മളെ വിചാരണ ചെയ്തേക്കാവുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിർഭയമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യത്തിന് തീർച്ചയായും ജനാധിപത്യം അനുഭവിക്കാൻ സാധിക്കില്ല. മതനിരപേക്ഷത അവരുടെ ജീവിതത്തിൽ ഒരനുഭവ യാഥാർത്ഥ്യമാവില്ല. എങ്കിൽ എന്തുണ്ട് അതിൻ്റെ വഴി എന്ന് നമ്മൾ ആലോചിക്കണം. രാഷ്ട്രപിതാവായ ഗാന്ധിജിയും പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവും
വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദും ഈ രാജ്യത്തിന് വേണ്ടി മരണം വരെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാരുടെ ചോര ചിന്തിയും അവർ ത്യാഗം സഹിച്ചും ജയിലറകളിൽ അടക്കപ്പെട്ടും കൽത്തുറുങ്കുകൾ അവരുടെ മഹത്തായ ത്യാഗത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളായി മാറിയതിനൊടുവിലാണ് നമുക്കിത് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് പക്ഷേ രാജ്യം തന്നെ വർഗീയവൽക്കരിക്കപ്പെടുന്നിടത്താണ് നാം എത്തി നിൽക്കുന്നത്. എല്ലാ മനുഷ്യരിലും നന്മ കണ്ടെത്തുവാനും എല്ലാ മതങ്ങളിലെയും സത്യസാരാംശങ്ങളെ സ്വീകരിക്കുവാനും വിയോജിപ്പുള്ളവരെ പോലും ആദരിക്കുവാനും അവരൻ്റെ ആദർശത്തെയും മതവിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തേണ്ടതില്ലെങ്കിൽ തന്നെ അവയൊക്കെ അംഗീകരിച്ചു കൊടുക്കുവാനുമുള്ള സഹിഷ്ണുതയും സഹവർത്തിത്വവും നഷ്ടപ്പെട്ടു പോയ, അത് വഴിയിൽ മറന്നു വെച്ചു പോയ ഒരു ഭാരതീയതയെയാണ് നാം ഈ സന്ദർഭത്തിൽ കാണുന്നത്. വളരെ ബോധപൂർവമാണ് അത്തരം വിഷലിപ്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനത നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നാം ഈ സന്ദർഭത്തിൽ മറക്കാൻ പാടില്ല. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത് 74 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു, പിന്നിടുകയാണ്. ഇത് 2023 August 15 ആകുമ്പോൾ 74-77 സംവത്സരങ്ങൾ. ഈ സംവത്സരങ്ങളിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാകേണ്ടിയിരുന്ന സ്വാഭാവികമായ വളർച്ചയും വികസനവും വേണ്ടത്ര ഉണ്ടായില്ല എന്നതാണ് പറഞ്ഞത്. രാജ്യം വളർന്നില്ല എന്നല്ല, രാജ്യം വികസിച്ചില്ലെന്നല്ല, പല അർത്ഥത്തിലും ലോകം ആദരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യം വന്നെത്തിയിട്ടുണ്ടാകും. എന്നാലും ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകും വിധം ധന്യമായ ഒരു സാമൂഹ്യ പരിതസ്ഥിതിയിലേക്ക് വളർത്തി എത്തിക്കുവാൻ സാധിക്കുമായിരുന്ന രാജ്യത്തിന് ഒരു മുരടിപ്പുണ്ടെങ്കിൽ ആ മുരടിപ്പിന് കാരണം തേടുകയാണ് നാം ഈ നിർണായകമായ ചരിത്ര ഘട്ടത്തിൽ. ഇവിടെ മതങ്ങൾ തമ്മിലും മനുഷ്യർ തമ്മിലും സമുദായങ്ങൾ തമ്മിലും സംഘർഷങ്ങളല്ല, സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമഭാവനയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാനവികതയാണ് യഥാർത്ഥത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടത്. ഇതറിയാത്തവരല്ല മറിച്ച് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. രാഷ്ട്രീയമായ നിക്ഷിപ്ത താൽപര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി എന്തും എവിടെയും എങ്ങനെയും പ്രസംഗിച്ചും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നേടാം എന്ന രാഷ്ട്രീയ കുൽസിത ചിന്തയിൽ നിന്നാണ് അപകടകരമായ ഈ നീക്കം തുടങ്ങി വെക്കപ്പെട്ടിട്ടുള്ളത്. എന്തായിരുന്നാലും രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ തെളിനീർ കുടിച്ചു വളർന്ന ആ ചരിത്ര സന്ദർഭത്തെ ഓർമ്മയിൽ ആവർത്തിച്ചെടുത്ത് അയവിറക്കുന്ന ഈ വേളയിൽ നമുക്ക് കൂടുതൽ സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെതുമായ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാട്ടിനെ, ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വികസനം സാധ്യമല്ല എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എന്തിന്നു ഭാരതധരേ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധി കൽപ്പിതമാണ് തായേ, ചിന്തിക്ക, ജാതി മതിരാന്ധരടിച്ച് തമ്മിൽ അന്തപ്പെടും തനയരെന്തിനേ സ്വരാജ്യം, ഇങ്ങനെ പരസ്പരം കടിച്ച് കീറിയും കുരച്ച് ചാടിയും നാം പരസ്പരം വെറുത്തും അറുത്തും മുന്നോട്ടു പോകുന്ന ഈ രീതിക്ക്, ഈ സമ്പ്രദായത്തിന്, ഈ വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കൃതിക്ക് അറുതി വരണം. ഒരു പുതിയ സമാധാനത്തിൻ്റെ പുലരി അനുഭവിക്കാൻ ഈ തലമുറയ്ക്കും വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്കും സാധ്യമാകണം എന്ന പ്രതീക്ഷയിൽ, അങ്ങനെ സാധിക്കും എന്ന വിശ്വാസത്തിൽ അതിന് സാധിക്കട്ടെ എന്ന ആശംസകളോടെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.